ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും എസ് ആർ കുവൈത്തിന്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ എം കുഞ്ഞി, കുവൈത്തിൽ നിന്നും. ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് എത്തിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരേ കാര്യത്തെക്കുറിച്ച് ഒന്നിൽ കൂടുതൽ ആൾക്കാർ വിളിച്ച് പറയുമ്പോഴും ആ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ആ ഒരു വിഷയം നിങ്ങൾ മുമ്പിലോട്ട് ഞാൻ എത്തിക്കുന്നത്. കാരണം അവരേതായാലും പെട്ട് ഇനിയും ആൾക്കാരതിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി. ഒരാഴ്ച മുമ്പ് ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ച് തന്നു. ചേട്ടാ അറബിയാണ്, അറിയത്തില്ല എന്താണ് ഇതിലത്തെ ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രമുഖ മൊബൈൽ കമ്പനിയിൽ നിന്ന് വന്നൊരു മെസ്സേജാണ്. അപ്പോൾ ആൾ അവിടുന്ന് എന്തോ അടവിനെടുത്തിട്ടുണ്ട്, അടവ് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അടവ് അടച്ചില്ലെങ്കിൽ ഞങ്ങൾ ലീഗലായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ള ഒരു മെസ്സേജായിരുന്നു അതിലുള്ളത്. അപ്പോൾ ആളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാൽ ആൾ പറഞ്ഞു, ഇതിന് മുമ്പ് രണ്ട് മാസം മുമ്പ് ഞാനിതുപോലെ ഫേസ്ബുക്കിലൊരു പരസ്യം കണ്ടിരുന്നു ലോൺ തരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവരെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് എന്നെ കൊണ്ട് രണ്ട് സിം കാർഡ് എടുപ്പിച്ചു. അതിനുശേഷം എനിക്ക് 200 ദിനാർ അവിടുന്ന് ലോണ് തന്നിരുന്നു ആൾ. അപ്പോൾ അവർ പറഞ്ഞു ഒരു വർഷത്തേക്കുള്ള അടവാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, നിങ്ങൾ ആ മൊബൈൽ കമ്പനിയിലോട്ട് പോയി നിങ്ങൾ സിവിൽ ഐ ഡി ഒന്ന് കൊടുക്കുക, അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നു. അപ്പോഴേക്കും അവിടെ പോയിട്ട് സിവിൽ ഐ ഡി കൊടുത്ത് നോക്കുമ്പോഴേക്ക് ആളുടെ പേരിൽ രണ്ട് ഐഫോൺ രണ്ട് സിമ്മും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടവ് ഓരോന്നിനും 22 ദിനാർ വെച്ചിട്ടാണ് വരുന്നുള്ളത്. അപ്പോൾ അത്രേ 44 ദിനാറ് മാസം 44 ദിനാർ അടക്കണം രണ്ട് വർഷം. എത്ര പൈസയായി? ആൾക്ക് കൊടുത്തത് 200 ദിനാറ്. അപ്പോൾ കുവൈത്തിലുള്ള സാധാരണക്കാർ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാർ, ഫേസ്ബുക്കിൽ നിന്നും കൂടുതൽ കളിക്കാത്ത ആൾക്കാർ, എപ്പോഴെങ്കിലും അവർക്ക് ഇങ്ങനെ ജസ്റ്റ് ഫേസ്ബുക്കൊക്കെ നോക്കും, അങ്ങനെയുണ്ട് ആൾക്കാർ ഇതുപോലുള്ള പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ പോയി ഇങ്ങനെ പെടുന്നത്. നിങ്ങളൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ഇവിടെ ഒരുപാട് ഇതുപോലുള്ള ഉഡായ്പകളുണ്ട് ഓൺലൈൻ വഴിയൊക്കെ പരസ്യങ്ങളൊക്കെ കൂടുതൽ ലോണൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളവിടെ പോയിട്ടാകുമ്പോൾ നമ്മളുടെ എന്താ പറയുക, എല്ലാ അടിയാധാരത്തിലും ഒപ്പൊക്കെ ഡിജിറ്റാണ് ഈ കമ്പനിക്കാർ തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കമ്പനികളുടെ ആൾക്കാർ ഈ മൊബൈൽ കമ്പനിയിലുണ്ടായിരുന്നു, ജോലിക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കെയർ ഓഫിലാണ് അവരിങ്ങനെ എടുക്കുന്നത്, നമ്മളെ പേരിൽ ഇങ്ങനെ എടുക്കുന്നത്. നമുക്ക് എന്നിട്ട് 200 or 250 തരും, രണ്ട് വർഷം നമ്മൾ കടക്കേണ്ടി വരും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇങ്ങനെ ഫോണോ അടവിനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്ര 4 മൊബൈൽ കമ്പനി ഉണ്ട്, അവിടെ ഡയറക്റ്റ് പോയി കഴിഞ്ഞെങ്കിൽ അവർ ചോദിക്കുന്ന ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ കമ്പനീൻ്റെ ഇടയാളെന്നിട്ടുള്ള കമ്പനീൻ്റെ അതിലൊന്നും പോകണ്ട, ഒക്കെ ഉടായ്പാണ്. അതൊക്കെ മൊബൈൽ കമ്പനിയൊക്കെ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. അവർ കറക്റ്റ് പറയും, ഇത്രയാണ് അടവ്, ഇത്ര വർഷമുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് മൊബൈൽ കമ്പനി നമ്മളോട് തരുന്നത്. ഒക്കെ നമ്മൾ അവരെ പറയുന്നതൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ എഗ്രി ആണെങ്കിൽ മാത്രമേ അവർ തരൂ. അല്ലെങ്കിൽ അവർ നമ്മളെ പറ്റിക്കത്തില്ല. കാര്യങ്ങളെ പറഞ്ഞിട്ടാണ് അവർ തരുന്നത്. പക്ഷേ ഇതിനിടയിലുള്ള ഇങ്ങനെ ഈ പരസ്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനി, കുറേ ഉടായ്പ് കമ്പനികളുണ്ടല്ലോ, അവരാണ് ഈ പറ്റിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇങ്ങനെ കാണുന്ന ലോണ് മറ്റേത് വണ്ടി അത് ഇത് എന്നൊക്കെ പോയിട്ട് നിങ്ങൾ പോയി ഒരിക്കലും സൈൻ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് എടുക്കരുത്. എടുത്തെങ്കിൽ പെട്ടുപോകും. അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കളും ഇങ്ങനെ പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ കമ്പനീൻ്റെ നമ്മളിങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ നമ്മളെ പേരിലെടുത്ത് നമ്മളത് അടച്ചില്ലെങ്കിൽ അത് പിന്നീട് കേസാവും, നമുക്ക് ട്രാവൽ ബാൻ വരും, പ്രശ്നങ്ങളൊക്കെ ആവും, പിന്നീട് അത് അടക്കാതെ നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആരോടെങ്കിലും ഒന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. അതിൻ്റെ ശേഷം മാത്രം ഇതിൽ പോയി തലവെച്ചാൽ മതി, അല്ലെങ്കിൽ കുടുങ്ങിപ്പോവും. നമ്മളിത് കുടുങ്ങിയതിന് ശേഷം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവിടെ അടക്കേണ്ടത് അടച്ചെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആവത്തുള്ളൂ. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് ഇവിടെ വ്യാപകമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണും. Yes. Why don't you give the OTP, updating code? Why give OTP? Who are you? This is Musa Abdullah Salih from Ministry of Interior. Was that the target? I don't know. What do you mean by you don't know? You are living in Kuwait and you don't know about the Ministry of Interior? I am now India. You are now in India? Yes. After 6 months. What?
after 5 months. പോലീസ് ഡ്രസ്സ് ധരിച്ചിട്ട് അത് കുവൈത്ത് നിന്നല്ല, കുവൈത്തിൽ നിന്ന് വെളിയിൽ നിന്നാന്ന് വിളിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. വാട്സപ്പിലൊക്കെയാണ് വിളിക്കുന്ന വീഡിയോ കോള്. ഞങ്ങൾ ഇതാരെന്ന് വിളിക്കുന്നതാണ്, മിനിസ്ട്രി എന്ന് വിളിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിവിൽ ഐ ഡി നമ്പറൊക്കെ പറഞ്ഞ് നമ്മൾ ഫോണിലേക്ക് ഒരു ഒ ടി പി തരും, ആ ഒ ടി പി തിരിച്ച് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബാങ്ക് പരമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ സിവിൽ ഐ ഡി പരമായിട്ട് ഇങ്ങനെയൊന്നും ഒരിക്കലും ഫോൺ കോൾ വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല. അഥവാ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ വിളി വന്നെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് പോകാനാണ് പറയാറ് പതിവ്. അങ്ങനെ വരത്തില്ല, 90% അങ്ങനെയൊന്നും കോളൊന്നും വരില്ല. അതുപോലെ തന്നെ നമുക്ക് ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു, പോലീസ് സ്റ്റേഷനിന്നും ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് സിവിൽ ഐ ഡി നമ്പറും അതുപോലെ തന്നെ ഒ ടി പിയും ഒ ടി പിയും ഒന്നും ചോദിക്കത്തില്ല. ഇനി പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും നമ്മുടെ പേരിൽ പരാതി കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും തട്ടിയിട്ട് പോലോ അല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയി നമ്മുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും, ഇന്നാളല്ലേ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ്, നിങ്ങൾ ഇന്ന പോലീസ് സ്റ്റേഷനിൽ വരണം എന്നുള്ളത് മാത്രമേ വരൂ. അല്ലാതെ ഇങ്ങനെയുള്ള ഒ ടി പി മറ്റേത് മൊബൈൽ സിവിൽ ഐ ഡി നമ്പറും ബാങ്ക് കാർഡും ബാങ്കിൻ്റെ ഒ ടി പിയും അതൊന്നും ഒരിക്കലും ചോദിക്കത്തില്ല. ഇങ്ങനെ വരുന്ന കോളുകളിലേക്ക് ഒരിക്കലും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസും കൊടുക്കരുത്, സിവിൽ ഐ ഡി നമ്പർ കൊടുക്കരുത്, ബാങ്ക് കാർഡിൻ്റെ നമ്പർ കൊടുക്കരുത്, നമ്മളെ ഫോണിലേക്ക് എന്തെങ്കിലും ഒ ടി പി വന്നിട്ടുണ്ട് അത് പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ പല പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ടിൻ്റെ പൈസയൊക്കെ അവരടിച്ചു മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് പല ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒ ടി പി ആണ് അവർ ചോദിക്കുന്നുള്ളത്. ആ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അവർക്ക് പലതും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ അതിൻ്റെ പിന്നിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ സുഹൃത്തുക്കളെ കൂടുതലൊന്നും പറയാനില്ല. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നന്ദി, നമസ്കാരം.